ആയിക്കോട്ടെ, ഇപ്പം പത്രിക സമർപ്പിച്ചു, നീ ഇപ്പം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ പര്യടനത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയാണ്? വലിയ പ്രതീക്ഷ. പോളിംഗ് വരെയുള്ള എല്ലാ ഷെഡ്യൂളും തയ്യാറായി കഴിഞ്ഞു. ഇപ്പോ കഴിഞ്ഞ 4 ദിവസമായി ഓരോ അസംബ്ലിയിലും കുടുംബയോഗം നടക്കുകയാണ്. ആ കുടുംബയോഗങ്ങൾ ഞാൻ നേരിട്ട് പങ്കെടുക്കുകയാണ്. ശരാശരി ഒരു ദിവസം ഒരു അസംബ്ലി മണ്ഡലത്തിൽ 28 മീറ്റിംഗ് നടക്കുക. ഇപ്പൊ 4 അസംബ്ലി കഴിഞ്ഞു, ഇനി 3 ബാക്കിയുണ്ട്. അപ്പോ രണ്ടാം തീയതി ഏപ്രിൽ 2 ബാക്കി എല്ലാ അസംബ്ലിയും യോഗം തരും. പിന്നെ സ്ഥാനാർത്ഥി പറയുന്ന പരിപാടിയാണ്, 3 ഘട്ടങ്ങളായിട്ട്. പിന്നെ മറ്റ് സ്കോഡ് വർക്ക് വരെ നടക്കുന്നുണ്ട്. ഏതായാലും പോളിംഗ് വരെയുള്ള എല്ലാ ഷെഡ്യൂൾ തയ്യാറാക്കും. അവര് ഒഫീഷ്യൽ വർക്കല്ലേ, അവര് പ്രോസസിംഗ് നമ്മളതല്ലല്ലോ. അല്ല, അത് കിട്ടുക, അത് അവര് സ്വാഭാവികമാണ്. അല്ല, ഈ പ്രോസസിംഗ് ആണല്ലോ പ്രശ്നം, പ്രോസസിംഗ് ആണല്ലോ പ്രശ്നം. അവരതിന്റെ സമയമെടുത്ത് ഞങ്ങൾ അവിടെ ഇരുന്നു. ഇപ്പോ റിസീപ്റ്റുമായി ഞങ്ങൾ മടങ്ങി. ക്ഷമയുണ്ട് സ്ഥാനാർത്ഥിക്ക്. മറ്റൊന്ന്, ഈ ദേശീയ നേതാക്കൾ ആരെങ്കിലും കോഴിക്കോട് പ്രചരണത്തിന് വരുന്നുണ്ട്? രാഹുൽജി വരാൻ സാധ്യതയുണ്ട്, പ്രിയങ്കാജി വരാൻ സാധ്യതയുണ്ട്, AICC പ്രസിഡന്റ് അല്ലെ, അതുപോലെ DK ശിവകുമാർ, അതുപോലെ പിന്നെ തെലങ്കാന മുഖ്യമന്ത്രി, അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി ഷാദിക്കലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി മൂന്നാം തീയതി രാവിലെ ആരംഭിക്കുന്ന സ്ഥാനാർത്ഥി പര്യടന പരിപാടി മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 8 മണിക്ക് ലൊക്കേഷൻ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം. ഇന്ന് ഫൈനൽ. ഈ പ്രചരണം കൊഴിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഞങ്ങള് വീടുകളിൽ കയറി കാശ് പിരിക്കും. ഏതായാലും മോദിയുടെ ഗവൺമെന്റ് ഒന്നും വിടാത്തൊരവസ്ഥയാണ്. കോൺഗ്രസിന്റെ തന്നെ ഫണ്ട് പോലും അത് ബാൻ ചെയ്ത ഫ്രീസ് സാഹചര്യം. യൂത്ത് കോൺഗ്രസിന്റെ, അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ടും ഇവിടെ ഫ്രീസ് ചെയ്തു. പക്ഷെ ഞങ്ങളേതായാലും ഇതിനു മുമ്പിൽ നിന്ന് മുട്ടുമടക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസ് UDF. അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങള് എല്ലാ വീടുകളിലും പോയി കാശ് പിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനെ ഞങ്ങൾ ലോക്കൽ പാർട്ടി ലീഡേഴ്സെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫണ്ടും ഞങ്ങൾ പാർട്ടി വർക്കേഴ്സ് കളക്ട് ചെയ്യും. അങ്ങനെ സാധ്യതകൾ വേറെ സാധ്യതയില്ല. മോദി വിചാരിച്ചാലൊന്നും ഒരിക്കലും സാധ്യതയില്ല. ഇതൊരു ഫാസിസ്റ്റ് ഭരണ രീതിയല്ലേ? തങ്ങളുടെ എതിരാളികളെ എങ്ങനെ ശരിപ്പെടുത്താൻ ആലോചിച്ചുകൊണ്ടൊക്കെയല്ലേ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, എന്തോ ഒരു ആപത്ത് BJP ക്ക് വരാൻ വേണ്ടി പോകുന്നു അടുത്ത ഇലക്ഷനിൽ. വാജ്പേയിക്ക് സംഭവിച്ച പരാജയം 2004 ഷൈനിങ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷക്കാലം നിരന്തരം മാധ്യമങ്ങളിൽ പരസ്യം കൊടുത്ത വാജ്പേയി 2004 പരാജയപ്പെട്ടു. അത് തന്നെയാണ് 2024 മോദിക്കും സംഭവിക്കുന്നത്. ഈ ഇലക്ഷൻ 2024 അതെല്ലാം സംഭവിക്കുന്നു, സംശയം വേണ്ട.